അമ്മ ചെയ്തായാലും പിടിച്ചപിടിയാലും അവനെ കൊണ്ട് ധ്യാനം കൂടാൻ സമ്മതിപ്പിച്ചല്ലോ. മതി, ഇനി ഞങ്ങൾ അച്ഛന്മാർക്ക് വിട്ടേരെ, അവൻ ശരിയായിക്കോളൂ. ധ്യാനം കൂടിയിട്ട് കുടി നിർത്തിയവരൊക്കെ ഉണ്ട്, പക്ഷേ തോപ്പന്റെ കാര്യത്തിൽ എനിക്ക് എന്നാണോ ഒരു ഉറപ്പില്ല. സൂസമേ, നിന്റെ കരിനാക്കടുത്ത് വളയ്ക്കണ്ട. നമ്മുടെ കടുപ്പിലെ സിബി, എന്നെ കുടിയായിരുന്നു, ഷാപ്പി തന്നെ കിടപ്പല്ലായിരുന്നു. നമ്മുടെ വാളംപറമ്പിലെ അച്ഛൻ ഒരൊറ്റ പിടുത്തമാ, പിന്നെ അവൻ ആ ഷാപ്പിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. നേരാണോ അച്ഛൻ? പിന്നല്ലാതെ, വാളമ്പറമ്പിൽ അച്ഛന്റെ ധ്യാനം കൂടിയ ഒരാളും ഇന്നേ വരെ വഴിതെറ്റിയ ചരിത്രമില്ല. ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ എന്നല്ലേ അച്ഛോ? എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നതാ അച്ഛോ? നീ ഒന്നും അവിടെ ചെന്നിട്ട് നന്നായില്ലേലും കുഴപ്പമില്ല, അവിടെ ഉള്ളവരെയും കൂടെ ചീത്തയാക്കായിരുന്നാ മതി. ഓ പിന്നെ, അവിടെയുള്ള കള്ളുകുടിയന്മാരെല്ലാം കൂടെ ഞങ്ങളെ ചീത്തയാക്കാതിരുന്ന, അതിന് നീയൊക്കെ ഇനി എന്നാ ചീത്തയാക്കാനാ? ആ പിന്നെ, ഈ വാളമ്പറമ്പിൽ അച്ഛന്റെ അടുത്ത് നിന്റെ ഒന്നും ഒരു വിളച്ചിലും നടക്കാൻ പോകുന്നില്ല. അച്ഛനാളൊരു വാളാ. ഓ, അച്ഛനും വാളാണ്? അതല്ലടാ, വചനത്തിന്റെ വാൾ. ഇത് അച്ഛന്റെ കയ്യിലോട്ട് കൊടുത്തേച്ചാ മതി, നിന്നെയൊക്കെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്നാ പിന്നെ, പ്രാർത്ഥിച്ചിട്ട് ഇവരിറങ്ങിക്കോട്ടെ. കർത്താവായ യേശുവേ, മദ്യപാനികളും സർവോപരി തോന്നിയവാസികളുമായി പാവികളെ അങ്ങയുടെ തൃപാദങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഇവർ പങ്കെടുക്കാൻ പോകുന്ന ധ്യാനത്തിലൂടെ ഇവരെ സകലവിധമായ പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സർവവിധമായ ലഹരികളിൽ നിന്നും മുക്തി നേടാൻ ഇവരെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്നാ പിന്നെ, സ്തുതി കൊടുത്തിട്ട് ഇറങ്ങിക്കോടെ മോനെ. ഇതോടെ കുടി നിർത്തിയാക്കണേടാ.